കോട്ടയത്ത് കുട്ടികളെ കാണാതായി. കുട്ടിക്കൽ വെട്ടിക്കാനം LP സ്കൂളിൽ പഠിക്കുന്ന സാൻജോ, അമൃത് എന്നീ രണ്ട് കുട്ടികളെയാണ് കാണാതായത്. സനോജ്, കുട്ടികളെ കാണാതായി അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? തീർച്ചയായിട്ടും നാട്ടുകാരും ജനപ്രതിനിധികളും പോലീസും സംയുക്തമായി കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടിക്കൽ, നമുക്കറിയാം മുൻപ് പ്രളയമുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കൂട്ടിക്കൽ എന്ന് പറയപ്പെടുന്നത്. ആ കൂട്ടിക്കലിലെ പ്രദേശത്തെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളായിട്ടുള്ള അമൃത്, ഒപ്പം തന്നെ സാൻജോ എന്നീ രണ്ട് കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. ഇന്ന് പരീക്ഷ കഴിഞ്ഞതിനു ശേഷം സ്കൂള് അടയ്ക്കുന്ന ദിവസമായിരുന്നു. സാധാരണഗതിയിൽ ഇവർ സ്കൂൾ ബസ്സിനാണ് പോവാറുള്ളത്. ചില ദിവസങ്ങളിൽ സ്വകാര്യ ബസ്സിലും അവർ യാത്ര ചെയ്ത് സ്കൂളിലേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോവാറുമുണ്ട്. ഇന്ന് സ്കൂൾ ബസ്സിൽ കുട്ടികൾ വരാതിരുന്നതിനെ തുടർന്ന് സ്കൂൾ അധികാരികൾ സ്വകാര്യ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് ധരിച്ചിരുന്നത്. എന്നാൽ 12:30 സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയ കുട്ടികൾ വൈകുന്നേരം 5 മണിയോടുകൂടിയും വീട്ടിലെത്താതെ വന്നതിനെ തുടർന്നാണ് കുട്ടികളെ കാണാതായി എന്ന വിവരം മുണ്ടക്കയം പോലീസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുണ്ടക്കയം പോലീസും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ കുട്ടികളെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് നാട്ടുകാരിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഊർജിതമായ തരത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്യ, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.